സംസ്ഥാനത്ത് ക്വാറികളും ക്രഷറുകളും ഈ മാസം 17 മുതൽ അടച്ചിടുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ക്വാറി ക്രഷർ മേഖലയെ സർക്കാർ തകർക്കുകയാണെന്ന് ആരോപിച്ചാണ് സമരം. കേരളത്തിലെ ക്വാറി മേഖലയെ തകർക്കുന്ന സർക്കാർ നീക്കങ്ങൾക്കെതിരെയാണ് ഈ മാസം 17 മുതൽ സംസ്ഥാനത്ത് ക്വാറി ക്രഷർ ഉടമകൾ അനിശ്ചിതകാലം സമരം നടത്തുന്നത്. കരിങ്കൽ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനിടയാക്കുന്ന സർക്കാരിൻ്റെ പുതിയ നിയമഭേദഗതി പിൻവലിക്കുക, ദൂരപരിധി കേസിൽ സർക്കാർ നടപടി സ്വീകരിക്കുക, റവന്യൂ ക്വാറി വിഷയം പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരമെന്ന് ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. April 1 മുതൽ സർക്കാർ കരിങ്കൽ ഉൽപ്പന്നങ്ങൾക്ക് റോയൽറ്റിയും ലൈസൻസ് ഫീസും ഡീലേഴ്സ് ലൈസൻസ് ഫീസും ഭീമമായ തോതിലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇരട്ടി ബാധ്യത വന്നതോടെ കരിങ്കല്ലിന് വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളത്. 8000 ക്വാറികൾ പ്രവർത്തിച്ച സ്ഥാനത്ത് ഇപ്പോൾ 686 ചുരുങ്ങി. 50 മീറ്റർ ദൂരപരിധി കൂടി എടുത്തു കളഞ്ഞതോടെ 10-ോ 15-ോ ക്വാറികളിലേക്ക് സംസ്ഥാനം മാറുമെന്നും ഇവർ പറയുന്നു. കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ന് ക്വാറികളുണ്ട്. പലതും ബിനാമി പേരുകളിലാണെന്ന് മാത്രം. ഇവരെ സഹായിക്കാനുള്ള ഗൂഢശ്രമവും സംസ്ഥാനത്തെ ക്വാറികളെ തകർക്കുന്നതിന് പിന്നിലുണ്ടെന്നാണ് സംഘടന കരുതുന്നതെന്നും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.